സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി ദിവസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഇതിനുമേലുള്ള ചർച്ച ഇനിയും അവസാനിച്ചിട്ടില്ല കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് മലയാളി സീരിയൽ പ്രേക്ഷകരെ അപമാനിച്ചിരിക്കുകയാണ് ജൂറി എന്നതാണ് ഇപ്പോഴുള്ള ചർച്ചയുടെ ആഗതുക പലപ്പോഴും ന്യൂ ജനറേഷനും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും നിരൂപകരും അടക്കമുള്ള സകല ആളുകളും സീരിയലുകളെ ട്രോളുന്നത് കണ്ടിട്ടുണ്ട് പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് സീരിയൽ നിൽക്കുകയും സീരിയലിന്റെ കഥകളൊക്കെ കുടുംബത്തിലെ നല്ല ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്തപ്പോഴാണ് പത്തനാപുരം എംഎൽഎ പഴയ അഭിനേതാവ് കൂടിയായ കെബി ഗണേഷ് കുമാറിന്റെ രംഗപ്രവേശനം ഗണേഷ് കുമാർ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവാർഡിന് വേണ്ടി എൻട്രികളെ ക്ഷണിച്ചതെന്ന് വളരെ ന്യായമായ ചോദ്യം സംസ്ഥാന ടെലിവിഷൻ അവാർഡുമായി ബന്ധപ്പെട്ട് അഭിനേതാക്കൾക്ക് കൃത്യമായി അവാർഡ് കൊടുത്തിട്ടുണ്ട് മികച്ച നടനായി കഥയറിയാതെ എന്ന സീരിയലിലെ ശിവജി ഗുരുവായൂരിനെയും അതുപോലെ മികച്ച രണ്ടാമത്തെ നടനായി ചക്കപ്പഴത്തിലെ റാഫിയെയും മികച്ച നടിയായി ചക്കപ്പഴത്തിലെ തന്നെ അശ്വതി ശ്രീകാന്തിനെയും മികച്ച രണ്ടാമത്തെ നടിയായി അക്ഷരത്തെറ്റിലെ ശാലു കുര്യനെയുമാണ് ജൂറി തിരഞ്ഞെടുത്തത് 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനം ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ജൂറിക്ക് മുമ്പിലെത്തിയ ഭൂരിഭാഗം എൻട്രികളും പരിഗണിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ തീരെ നിലവാരമില്ലാത്തതായിരുന്നു എന്നാണ് കേരളത്തിന്റെ സിനിമ ഫിലിം മേഖലയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള മന്ത്രി സജി ചെറിയാൻ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് മികച്ച കലാസംവിധായകൻ തുടങ്ങിയ മേഖലയിലുള്ള അവാർഡുകളാണ് ഇത്തവണ കൊടുക്കാതിരുന്നത് ഇത് കൊടുക്കാതിരുന്ന വാർത്ത പുറത്തെത്തിയതോടുകൂടി കേരളത്തിലുള്ള സകല ആളുകളും ഒരുപോലെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെച്ചൊരു കാര്യമായിരുന്നു വളരെ നല്ല മികച്ച തീരുമാനമാണ് ജൂറിയുടേതെന്ന് സീരിയൽ നമ്മുടെ കുടുംബത്തെ ശിഥിലീകരിക്കുന്നുവെന്നും സീരിയലുകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമാണെന്ന തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയകളിലടക്കം മുഴങ്ങിക്കേട്ടിരുന്നു ചാനൽ ചർച്ചകളിലും പല നിരൂപകരും സീരിയലിനെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഗണേഷ് കുമാർ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ് ഇങ്ങനെ പരിഗണിക്കാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻട്രി ക്ഷണിച്ചതെന്നാണ് ഗണേഷ് കുമാർ ചോദിച്ചത് മാത്രമല്ല ലക്ഷക്കണക്കിന് മലയാളികളാണ് സീരിയലുകൾ കാണുന്നത് ഈ സീരിയലുകൾ കാണുന്ന ലക്ഷക്കണക്കിന് മലയാളികളെ അവഹേളിക്കുന്നതിന് തുല്യവുമായി പോയി ഈ നടപടിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു മറ്റൊന്നുകൂടി ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു അതായത് തന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള മരിക്കുന്നതിന്റെ തലേന്ന് പേര് സീരിയൽ കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചത് ഇതിൽ ഏറ്റവും രസകരമായ സംഗതി സീരിയലിനെ അറഞ്ഞം പുറഞ്ഞ ട്രോളി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിയ സമയത്താണ് ഗണേഷ് കുമാർ സീരിയലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഗണേഷ് കുമാർ ഇങ്ങനെ വരാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ടെലിവിഷൻ അഭിനേതാക്കളുടെ ഒരു സംഘടനയുണ്ട് ആത്മ എന്നാണ് അതിന്റെ പേര് ആത്മയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഗണേഷ് കുമാർ പഴയൊരു അഭിനേതാവ് കൂടിയായ ഗണേഷ് കുമാർ അഭിനയവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർ പ്രതിസ്ഥാനത്തുള്ളപ്പോൾ വളരെ കൃത്യമായി ഇടപെട്ടു കേരളത്തിലുള്ള പല വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകളിലൂടെ ഏറെ ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധി കൂടിയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ സീരിയൽ വിഷയത്തിൽ നാളിതുവരെയായി സീരിയൽ സംവിധാനത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയെടുത്തു നിന്നും സീരിയലിന് കേരള പൊതുസമൂഹത്തിൽ ചെറിയ ഒരു പിന്തുണ നൽകാൻ ഗണേഷ് കുമാറിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു ജൂറി ഇത്തവണ മികച്ച സീരിയലുകളെ തെരഞ്ഞെടുക്കാതെയുള്ള ഈ ഇടപെടലുകൾ കാരണം വരും കാലങ്ങളിൽ മലയാളത്തിൽ മികച്ച കഥാമൂല്യങ്ങളുള്ള സീരിയലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നത് ഒരു ശുഭ സൂചനമാണ് അതേസമയം ഇത്തവണ തന്നെ കൃത്യമായ എൻട്രി സ്വീകരിച്ച സ്ഥിതിക്ക് സീരിയലുകൾക്ക് അവാർഡുകൾ നൽകണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതോടുകൂടി വീണ്ടും സീരിയലുകളെ പരിഗണിച്ചേക്കുമോ എന്ന ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്